മറിയാന വെബ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ പലരും തന്നെ ഡാർക്ക് വെബ് ഡീപ്പ് വെബ് ഒക്കെ നന്നായിട്ട് സെർച്ച് ചെയ്യുന്നവരാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ തള്ളലാണെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ പലതും ഒരു തള്ളലാണ്. ചില തള്ളലുകളാണ് സത്യമാവുന്നത്, ചില തള്ളലുകൾ സത്യമാവാതെയാണ്. സയൻസ് ഒരു രീതിയിൽ പറഞ്ഞാൽ മൊത്തത്തിലൊരു തള്ളൽ തള്ളലാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം ആദ്യം സയൻസിൽ കണ്ടുപിടിക്കുന്നതൊന്നും ശരിക്കുമായും വിശ്വസിക്കണമെന്നില്ല, പിൻകാലത്ത് നമ്മളത് വിശ്വസിക്കുകയാണ്. മീൻസ് അത് പ്രൂവൺ ആവുമ്പോഴാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഡാർക്ക് വെബ് തള്ളലാണ്, ഡാർക്ക് വെബ് തള്ളലാണെന്ന് പറയുന്നവർ തന്നെ എന്തിനാണ് ഇലുമിനേറ്റിയെ കുറിച്ചും ഡാർക്ക് വെബിനെ കുറിച്ചും ആദ്യമേ ഭയങ്കരമായി പറഞ്ഞത്? മരിയാന വെബ് ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മളെല്ലാവരും തന്നെ 10-ലോ 9-ലോ ക്ലാസ്സുകളിലൊക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ ചലന ജഡത്വം. ഈ ചലന ജഡത്വം എന്ന് വെച്ചാൽ പറയുമ്പോൾ നമ്മൾ ആദ്യം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നിങ്ങളൊരു ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു, ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു, നിങ്ങൾ മുന്നോട്ട് കുതിച്ചു, എന്താണ് നിങ്ങൾക്കറിയുന്നത്? അതാണ് ചലന ജഡത്വം. ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, അത് ആൾക്കാരുടെ മനസ്സിലിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഡീപ്പ് വെബ്, ഡാർക്ക് വെബ്, മരാന വെബ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മഞ്ഞുകട്ടിയ എക്സാമ്പിൾ ആദ്യം ഒറിജിനൽ ടൈം നമ്മൾ ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ, ഫസ്റ്റ് ഡേ തന്നെ കൊടുക്കുമ്പോൾ ആർക്കും അതത്ര ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് സർഫസ് വെബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരുമ്പോൾ എന്ത് സർഫസ് എന്ന് തന്നെ ഓർക്കാം. അതായത് പെട്ടെന്ന് എക്സാമ്പിളായി എളുപ്പം കിട്ടുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ടേംസ് യൂസ് ചെയ്യുന്നത്. ഐസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുമായ ഒരു കാര്യത്തിൽ ഇട്ടിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് മരിയാന വെബ് എന്ന് പറഞ്ഞു ശരിക്കും നമ്മൾ ബ്രൗസ് ചെയ്യുന്ന വെബ് അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് ലോകത്തെ രണ്ടായി തിരിഞ്ഞിരിക്കും, ഡാർക്ക് ആൻഡ് സർഫസ് വെബ്. സർഫസ് വെബ് എന്ന് പറയുന്നത് സെർച്ച് ഇൻഡെക്സ്ഡ് ആണ്. അതായത് ഗൂഗിൾ, ബിങ് എന്നീ സെർച്ച് എഞ്ചിനുകളിലേക്ക് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും സെർച്ച് ഇൻഡെക്സ്. അതായത് നമ്മുടെ ഒരു ഫയൽ എടുത്ത് റോബോട്ടിക് ടെക്സ്റ്റ് ഫയൽ എന്ന് പറയും, ടെക്സ്റ്റ് ഫയൽ നമ്മൾ ഗൂഗിളിലേക്കോ ബിങ്ങിലേക്കോ നമ്മളൊരു സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യും, അതാണ് സെർച്ച് എഞ്ചിൻ ഇൻസേർട്ട്. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന അതിൽ നിന്നുണ്ടാക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ കാണപ്പെടുന്ന ഇതാണ് ഇത് സർഫസ് വെബ്. നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഇങ്ങനെ കാണപ്പെടാത്ത വെബുകളെല്ലാം ഡീപ്പ് വെബ്. അപ്പോൾ ഇൻഡെക്സ് അല്ല, എന്നാൽ ഇതിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഗൂഗിളിലൊന്നും ശരിക്കും പറഞ്ഞാൽ എല്ലാ സൈറ്റും കാണാൻ സാധിക്കത്തില്ല. ഗൂഗിൾ ഇൻഡെക്സ് ചെയ്തിരിക്കുന്ന സൈറ്റുകൾ മാത്രമേ നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റൂ. ഡക്ഡക്ഗോ എന്ന് പറഞ്ഞൊരു വെബുണ്ട്, അതൊരു അപ്ലിക്കേഷനുണ്ട്. അവരുടെ സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇല്ലാത്തതായ കുറച്ച് സെർച്ച് റിസൾട്ടുകൾ വരും. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന ഗൂഗിൾ മാത്രം സെർച്ച് ചെയ്യാൻ ഡക്ഡക്കോ പോലുള്ള സൈറ്റുകൾ നിങ്ങൾ ആശ്രയിക്കും. നിങ്ങൾക്ക് അത് ഗൂഗിളിനേക്കാൾ കൂടുതൽ ഗൂഗിളിൽ ആഡ് കൊടുത്താണ് ഏറ്റവും കൂടുതൽ സൈറ്റുകൾ വരുന്നത്. അപ്പോൾ ആഡ് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഇൻഫർമേഷൻസ് ഡക്ഡക്കോയിൽ നിന്ന് കിട്ടും. അപ്പോൾ സെർച്ച് ഇൻഡെക്സ്ഡ് അല്ലാത്ത സൈറ്റുകളിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഡീപ് വെബ് അല്ലെങ്കിൽ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഇനി ഡീപ് വെബിൽ കയറിയാൽ പറ്റിക്കപ്പെടുമോ? പറ്റിക്കപ്പെടാം. കാരണം നിങ്ങൾ ഡീപ് വെബ് ആക്സസ് ചെയ്യുന്നതിൻ്റെ സ്പെഷ്യൽ സെറ്റ് ഓഫ് റൂൾസ് തന്നെയുണ്ട് ഡീപ് വെബ്. ശരിക്കും സിൽക്ക് വേ എന്നുള്ളൊരു സൈറ്റ് ഉണ്ടായിരുന്നു, 2013-ലൂടെയാണ് FBI ആ സൈറ്റ് ലോക്ക്ഡൗൺ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഡീപ് വെബിൽ കയറുന്നതിൽ തന്നെ നിങ്ങളുടെ ഡാറ്റ തന്നെ ശരിക്കും സെക്യൂർ ആവണമെന്നില്ല നിങ്ങളുടെ ലാപ്ടോപ്പിൽ. ഇറ്റ്സ് വെരി ഹൈലി ആയിട്ടുള്ളൊരു സൈറ്റാണ്. ചില പറയും ഡീപ് വെബ് എന്ന് പറഞ്ഞൊരു തമാശയാണ്, ശരിക്കും നിങ്ങൾ ഒരിക്കലും ആക്സസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയുന്ന സൈറ്റാണ് ഡീപ് വെബ് അഥവാ ഡാർക്ക് വെബ്. ഇനി എന്താണ് മരിയാന വെബ്? ഡീപ് വെബ്, ഡാർക്ക് വെബ് ഇതിനേക്കാളും എക്സ്ട്രീംലി ലെവലിലേക്ക് ഉള്ള ഒരു വെബ് എന്നൊരു ആശയമാണ് മരിയാന വെബ്. മരിയാന എന്ന സ്ഥലത്തേക്ക് മരിയാന ട്രെൻഡ്സ് നിങ്ങൾ എല്ലാവരും കണ്ടാവും. ഇപ്പോഴും ശാസ്ത്രം ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, സത്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മരിയാന ട്രെൻഡ്സ്. അതുപോലെ തന്നെയുള്ളൊരു വെബ് ആശയമാണ് മരിയാന വെബ്. സാധാരണ മരിയാന വെബ് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി മരിയാന വെബ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഡാർക്ക് വെബും ഡീപ് വെബിനേക്കാളും വളരെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയ ഒരു വെബാണ് മരിയാന വെബ് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഡാർക്ക് വെബ് എന്താണെന്നറിയാമെങ്കിൽ അല്ലെങ്കിൽ ഡീപ്പ് വെബ് എന്താണെന്നറിയാമെങ്കിൽ അതിൻ്റെ എക്സ്ട്രീംലി ലെവലിലേക്ക് പോകുന്നതാണ് മരിയാന വെബ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയാന വെബ് കൺട്രോൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ലോകത്തിലെ കൃത്രിമ നിർമ്മിത ബുദ്ധി. മരിയാന വെബ് കൺട്രോൾ ചെയ്യുന്ന വേൾഡ് ഏറ്റവും പവർഫുൾ ആയ
എഐ ആണോ എന്നാണ് പറയപ്പെടുന്നത്. കാരണം നിങ്ങൾ സിനിമകൾ കാണുന്നവരാണ് എന്ന് പറയാം. സിനിമകളാണ് ഒരു രീതിയിൽ ശാസ്ത്രത്തെ വളച്ചൊടിക്കുന്നതും നിവർത്തുന്നതെന്നും പറയാം. ഇതുപോലെയുള്ള സിനിമകളിൽ പലപ്പോഴായി കാണുന്നിട്ടുണ്ട് ഗോസ്റ്റ് ഐ. ഗോസ്റ്റ് ഐ എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ഫൈവിലാണ്, ഫാസ്റ്റ് സിക്സിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗോസ്റ്റ് ഐ എനിക്ക് തോന്നുന്നു ട്രിപ്ലക്സിൻ്റെ ഒരു സിനിമയിലും കാണിക്കുന്നുണ്ട്. സാന്ദർ കേജിൻ്റെ ഒരു ബാക്കാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സിനിമകളും കാണിക്കുന്നത് മനുഷ്യനെ ലോകത്തിൻ്റെ ഏത് മൂലകളിൽ നിന്നും കണ്ടെത്തുന്ന ഒരു എഐ സിസ്റ്റം എവിടെ പോയാലും ഫേഷ്യൽ റെക്കഗ്നൈസസ് തരത്തിലും. ഇതുപോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്, എഐ സിസ്റ്റം ആണ് ഈ മരിയാന വെബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിശയിച്ച് നോക്കിയാൽ മതി എത്ര പവർഫുൾ ആയിരിക്കാം മരിയാന വെബ് എന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിയാന വെബിനകത്ത് ലോകത്തിന് വളരെ സീക്രട്ടായ കാര്യങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരിക്കാം, അന്യഗ്രഹ ജീവികളുണ്ടോ, അങ്ങനെയുള്ള കുറേ കുറേ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് മരിയാന വെബ് എന്നാണ് പറയുന്നത്. ഇനി മരിയാന വെബ് ആക്സസ് ചെയ്യാൻ പറ്റുമോ, അതാണ് നാലാമത്തെ കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. സാധാരണയായി നമുക്ക് ഡാർക്ക് വെബ്, ഡീപ്പ് വെബിൽ ഒക്കെ ആക്സസിബിലിറ്റി ഉള്ളതാണ്. എന്നാൽ മരിയാന വെബിൽ നമുക്ക് സാധാരണയായി കാണാൻ പറ്റുകയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിയാന വെബ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ആൽഗരിതംസ് കാൽക്കുലേഷൻസ് ചെയ്യണം. ഈ ആൽഗരിതംസ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഉള്ള സാധാരണ കമ്പ്യൂട്ടറുകൾ പോരാ, അതിന് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വേണം. ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഒന്നും സാധാരണക്കാരനായ ഒരാൾക്ക് അവൈലബിൾ അല്ല. സോ നമുക്ക് ആർക്കും മരിയാന വെബ് സാധാരണ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഒരു യഥാർത്ഥ കാര്യം. അടുത്ത പറയുന്ന മരിയാന വെബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കള്ളക്കഥയാണ്, മീൻസ് ഒരു തള്ളലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീപ്പ് വെബ്, ഡാർക്ക് വെബ് എന്നിവയെല്ലാം തന്നെ മനുഷ്യൻ ആക്സസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ 2013 സിൽക്ക് റൂട്ട് എന്ന സൈറ്റ് FBI ബ്ലോക്ക് ചെയ്തതുപോലെ തന്നെ ഡാർക്ക് വെബിൽ ഒട്ടനവധി സൈറ്റുകളുണ്ട്, അതായത് ആക്സസബിൾ ആയിട്ടുള്ളത്. സാധാരണ ഹ്യൂമൻസിനല്ല, സ്പെഷ്യൽ മെത്തേഡ് കൊണ്ട് ആക്സസബിൾ ആയിട്ട് ഈ സൈറ്റുകളൊക്കെ ലോക്ക്ഡൗൺ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനൊരു ഡീവിയേഷൻ വേണം. മീൻസ് ഒരു കാര്യം നടക്കുമ്പോൾ വേറൊരു കാര്യത്തെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നാൽ മനുഷ്യൻ്റെ ശ്രദ്ധ മൊത്തം അതിലേക്ക് പോകും. എന്ന് പറയുന്ന പോലെ മരിയാന വെബ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു തിയറിയാണ്, മീൻസ് ഒരു കോൺസ്പിറസി തിയറിയാണ്. അതായത് ഈ നിങ്ങളുടെ ശ്രദ്ധ മൊത്തം മറിയാന വെബിലേക്കാകുമ്പോൾ ഡാർക്ക് സൈഡ് ഒട്ടുമിക്ക സൈറ്റുകളും ഷട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ മറിയാന വെബ് ആർക്കാണ് ആക്സസബിൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയാൻ പറ്റുക ഓൺലി ഗവൺമെന്റ് അതോറിറ്റീസിന് മാത്രമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്വാണ്ടം ബേസ്ഡ് ആയ കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് പ്രൊഫഷൻസ് ആണ്. FBI പോലുള്ള സീക്രട്ട് ഏജൻസികൾ മാത്രം യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഹൈലി അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഉള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്ത് മറിയാന വെബിസ് real or not.